എജ്യൂസോണിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയ എഫക്ട്സ് ഓഫ് മാഗ്നറ്റിക് കറന്റ് സോറി മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തത്. അതിൽ നമ്മൾ ഒരു സോളിനോയിഡിന്റെ സോളിനോയിഡിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ സോളിനോയിഡ് ഒരു മാഗ്നറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും അതിനകത്ത് സോളിനോയിഡിനകത്ത് വെച്ചിരിക്കുന്ന സോഫ്റ്റ് അയൺ പീസ് ഒരു മാഗ്നറ്റ് ആയിട്ട് മാറുകയും അതൊരു ബാർ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. ഇവിടെ ഞാനൊരു ബാർ മാഗ്നറ്റിന് ഇടയിലായിട്ട് ബാർ മാഗ്നറ്റിന്റെ രണ്ട് എൻഡുകൾ അതായത് ബാർ മാഗ്നറ്റിന്റെ ഒരു രണ്ട് പോളുകൾക്കിടയിലായിട്ട് നോർത്ത് സൗത്ത് പോളുകൾക്കിടയിലായിട്ട് എ ബി എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ വെച്ചിരിക്കുകയാണ്. ഈ കണ്ടക്ടറിനെ ഞാനൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ബാറ്ററി ഇവിടെ ഒരു സ്വിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ബാറ്ററിയിൽ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്ത് എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകും. അപ്പൊ നമ്മൾ ആ ചാപ്റ്ററിന്റെ ആദ്യമേ പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യം തൊട്ടേ പഠിച്ചതാണ്. ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് പോകുമ്പോൾ അതിന് ചുറ്റിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോംഡ് അറൗണ്ട് എ കറണ്ട് കാരിയിങ് കണ്ടക്ടർ, അതായിരുന്നു നമ്മൾ ആദ്യം പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ എ ബി എന്ന് പറയുന്ന കണ്ടക്ടറിൽ കറണ്ട് ഫ്ലോ ചെയ്ത് പോകുമ്പോഴത്തേക്ക് അതിന് ചുറ്റിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യുമ്പോൾ ഈ കണ്ടക്ടറിന് ചുറ്റിലും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡിനിടയിലാണ് ഇരിക്കുന്നത്. അതായത് ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ട്, നോർത്ത് സൗത്ത്. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡിനിടയിലാണ് പുതിയൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അതിന്റെ ഫലമായിട്ട് ഒന്നുകിൽ അട്രാക്ഷനോ റിപ്പൽഷനോ സംഭവിക്കും. അട്രാക്ഷൻ ആയാലും റിപ്പൽഷൻ ആയാലും അവിടെ ഒരു ഫോഴ്സ് ആണ് ഉണ്ടാകുന്നത്. ആ ഫോഴ്സ് ഉണ്ടാവുകയും ഈ എ ബി എന്ന് പറയുന്ന കണ്ടക്ടർ ആ ഫോഴ്സിന് അണ്ടർഗോ ചെയ്തുകൊണ്ട് ഫോഴ്സിന് വിധേയമായി കൊണ്ട് മൂവ് ചെയ്യുകയും ചെയ്യും. ഒന്നുകിൽ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ അത് മൂവ് ചെയ്യും. അപ്പോ ഞാനിവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുകയും ഈ കണ്ടക്ടർ ഒരു ഫോഴ്സിന് വിധേയമായിക്കൊണ്ട് അത് മൂവ് ചെയ്യുകയും ചെയ്യും. ഈ കണ്ടക്ടർ ഇപ്പം മുകളിലോട്ടാണ് മേലേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ബാറ്ററി തിരിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യും. അങ്ങനെ ബാറ്ററിയെ തിരിച്ച് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയും നേരത്തെ മുകളിലോട്ട് മൂവ് ചെയ്തെങ്കിൽ ഇപ്പോൾ അത് താഴേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. പ്രത്യേക ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും ഈ കണ്ടക്ടർ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യത്തില്ല. നോർത്തിന്റെ അടുത്തേക്കോ സൗത്തിന്റെ അടുത്തേക്കോ ഇങ്ങനെ മൂവ് ചെയ്യത്തില്ല. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണോ അതിന് പാരലൽ ആയിട്ട്, ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് നോർത്ത് സൗത്ത്, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്, ഇവിടെ നിന്ന് ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ആയിരിക്കും. അപ്പോ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്ടർ ഒരിക്കലും ഇതിന് പാരലൽ ആയിട്ട് മൂവ് ചെയ്യത്തില്ല. ഈ കണ്ടക്ടർ ഇവിടെ ഒരു ഫോഴ്സിന് വിധേയമായിക്കൊണ്ട് എപ്പോഴും ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. ഇതിങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്കിൽ ഇതൊന്നെങ്കിൽ മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക്, ഇങ്ങനെ മാത്രമേ ഇത് മൂവ് ചെയ്യത്തുള്ളൂ. ഇതൊരിക്കലും ഇതിന് പാരലൽ ആയിട്ട് മൂവ് ചെയ്യത്തില്ല, പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ ഇപ്പോ മുകളിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ബാറ്ററിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് ബാറ്ററി തിരിച്ച് കണക്ട് ചെയ്ത് കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ അത് താഴേക്ക് മൂവ് ചെയ്യും. അതായത് ഈ കണ്ടക്ടറിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ ഡിപെൻഡ്സ് ഓൺ ദ കറണ്ട് ഫ്ലോ ത്രൂ ദ കണ്ടക്ടർ. കറണ്ട് കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഡിപെൻഡ് ചെയ്തായിരിക്കും ഇതിന് കണ്ടക്ടറിന്റെ മോഷന്റെ ഡയറക്ഷൻ ഇരിക്കും. അപ്പോ ഇത് തമ്മിൽ നമുക്ക് കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ കണ്ടക്ടറിനെ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന കണ്ടക്ടറിന്റെ
direction of motion എന്തിനെ depend ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന കണ്ടക്ടറിന്റെ കറന്റ് കാരി കണ്ടക്ടറിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ ഈസ് ഡിപെൻഡ്സ് ഓൺ ദ കറന്റ് ഫ്ലോ ഡയറക്ഷൻ ഓഫ് കറന്റ് ഫ്ലോ അതുപോലെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു ബാറ്ററി ഇങ്ങനെ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് സ്വിച്ച് ഓൺ ചെയ്തു ഈ കണ്ടക്ടർ മുകളിലേക്ക് ഫ്രണ്ടിലേക്ക് വന്നു മൂവ് ചെയ്തു സ്വിച്ച് ഓഫ് ചെയ്തു ഈ മാഗ്നറ്റുകളെ ഞാനെടുത്ത് തിരികെ കണക്ട് ചെയ്തു അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് തിരികെ ആക്കി ഇവിടത്തെ ഇവിടെ സൗത്തും ഇവിടെ നോർത്തും ആയി അപ്പോഴും നമുക്കറിയാം നേരത്തെ മുന്നിലേക്ക് വന്നെങ്കിൽ ഇപ്പൊ അത് പിന്നിലേക്ക് ആയിരിക്കും പോകുന്ന കണ്ടക്ടർ പിന്നിലേക്ക് പോകും അപ്പൊ അവിടെയും കണ്ടക്ടറിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ വ്യത്യാസപ്പെട്ടു മോഷന്റെ ഡയറക്ഷൻ വ്യത്യാസപ്പെട്ടു അപ്പൊ ഇതിൽ നിന്നൊക്കെ മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്നു കൊണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്നു കൊണ്ട് ഒരു കറണ്ട് ക്യാരിയും കണ്ടക്ടറിന് ഉണ്ടാകുന്ന മോഷൻ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്നു കൊണ്ട് ഒരു കണ്ടക്ടറിന് കറണ്ട് ക്യാരി ചെയ്താൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്താൽ ആ കണ്ടക്ടർ ഒരു ഫോഴ്സിന് അണ്ടർഗോ ചെയ്യുകയും അത് മൂവ് ചെയ്യുകയും ചെയ്യും ഫോഴ്സിന് വിധേയമാവുകയും അത് മൂവ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഉണ്ടാകുന്ന മോഷന്റെ ഡയറക്ഷൻ രണ്ട് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത് അങ്ങനെ ഉണ്ടാകുന്ന മോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടറുകളാണ് ഇവിടെ ഉള്ളത് ഒന്ന് കറണ്ടിന്റെ ഡയറക്ഷൻ രണ്ട് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ക്ലിയർ ആക്കി മനസ്സിലാക്കി വെക്കുക ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്താൽ ആ കണ്ടക്ടർ ഒരു ഫോഴ്സിന് വിധേയമാവുകയും മൂവ് ചെയ്യുകയും ചെയ്യും അങ്ങനെ മൂവ് ചെയ്യുന്ന മോഷന്റെ ഡയറക്ഷൻ രണ്ട് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒന്ന് അതീ കൂടെ ആ കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ് ഈ ബാറ്ററി തിരിച്ചു കൊടുത്താൽ വേണമെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് വെക്കാം അപ്പോ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ കറണ്ടിന്റെ ഡയറക്ഷൻ രണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇവിടെ ഇരിക്കുന്ന മാഗ്നറ്റ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് നേരത്തെ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നു ഇപ്പൊ അത് തിരിച്ചാക്കിയപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ടാവും അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് അത് മതി രണ്ടാമത്തത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അപ്പൊ ഇതിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ സാധനം ഏതാ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഇരിക്കുന്നത് ഇവിടെ കണ്ടക്ടറിനുണ്ടാകുന്ന ഫോഴ്സ് ഇരിക്കുന്നത് അപ്പൊ ഇത് മൂന്നിനെയും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റും അതായത് ഇതിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്ത് ഇത് ഇരിക്കുന്നെങ്കിൽ ഇതിനെ മൂന്നിനെയും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്ത് ഒരു കൺക്ലൂഷനിൽ എത്താം അതിങ്ങനെയാണ് നമ്മുടെ ഇടത് കൈയുടെ തള്ളവിരൽ ചൂണ്ടുവിരൽ നടുവിരൽ തമ്പ് ഫോർ ഫിംഗർ മിഡിൽ ഫിംഗർ എന്നാണ് അത് അറിയപ്പെടുന്നത് തമ്പ് ഫോർ ഫിംഗർ മിഡിൽ ഫിംഗർ നമ്മുടെ ഇടത് കൈയുടെ തള്ളവിരൽ ചൂണ്ടുവിരൽ നടുവിരൽ ഇവ പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുക ഇപ്പൊ ഈ രണ്ട് വിരലുകൾ പെർപെൻഡിക്കുലർ ആണ് ഇങ്ങനെ വെക്കുമ്പോ ഈ രണ്ട് വിരലുകളും പെർപെൻഡിക്കുലർ ആണ് അപ്പൊ നമ്മുടെ ഇടത് കൈയുടെ തമ്പ് ഫോർ ഫിംഗർ മിഡിൽ ഫിംഗർ ഇവ പെർപെൻഡിക്കുലർ ആയിട്ട് സ്ട്രെച്ച് ചെയ്താൽ നിവർത്തിയാൽ ഇതില് മിഡിൽ ഫിംഗർ നടുവിരൽ മിഡിൽ ഫിംഗർ നടുക്കുള്ള വിരൽ മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറണ്ടിന്റെ ഡയറക്ഷനെ ആയിരിക്കും മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറണ്ടിന്റെ ഡയറക്ഷനെ ആയിരിക്കും ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ ആയിരിക്കും മാഗ്നറ്റിക് ഡയറക്ഷനെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടത്തെ ഫോഴ്സിന്റെ ഡയറക്ഷൻ അപ്പോ ഇത് ഫ്ലെമിംഗിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്നാണ് അറിയപ്പെടുന്നത് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്പൊ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്നു കൊണ്ട് ഒരു കറണ്ട് ക്യാരിയും കണ്ടക്ടർ ഒരു ഫോഴ്സിന് വിധേയമായാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന കറണ്ട് ക്യാരിയും കണ്ടക്ടർ ഒരു ഫോഴ്സിന് വിധേയമാകും
അങ്ങനെയാണെങ്കിൽ ആ കറണ്ടിന്റെ ഡയറക്ഷനെയും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെയും ഈ കണ്ടക്ടറിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റൂൾ ആണ് ഈ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ രണ്ട് ഡയറക്ഷൻ അറിയാമെങ്കിൽ അടുത്ത ഡയറക്ഷൻ മൂന്നാമത്തതിന്റെ ഡയറക്ഷൻ അറിയാം. എക്സാമ്പിള്, ഈ കറണ്ടിന്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും അറിയാമെങ്കിൽ നമുക്ക് ഫോഴ്സിന്റെ ഡയറക്ഷൻ അറിയാം. അതല്ലെങ്കിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിൽ ഫോഴ്സ് വേണം എന്നറിയാമെങ്കിൽ നമുക്ക് ഏത് ഡയറക്ഷനിൽ കറണ്ട് വേണമെന്നോ അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിൽ മാഗ്നറ്റ് വെക്കണമെന്നോ അറിയാൻ പറ്റും. അപ്പോൾ ഈ മൂന്ന് സംഗതികളെ, ഈ മൂന്ന് സാധനങ്ങളെയും കൂടെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റൂളാണ് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. നേരത്തെ പഠിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്, തിരിഞ്ഞു പോകരുത്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. തൊട്ടടുത്ത ചാപ്റ്ററിൽ ഫ്ലെമിംഗിന്റെ തന്നെ റൈറ്റ് ഹാൻഡ് റൂൾ നമ്മൾ വേറെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇതൊന്നും കൺഫ്യൂഷൻ ഉണ്ടാവാതെ ഓർത്തു വയ്ക്കുക. നേരത്തെ പഠിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. അതിന് വേണ്ടിയിട്ടാണെന്ന് ഓർമ്മയുണ്ടായിരിക്കും. ഒരു കണ്ടക്ടറിൽ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ അറിയാമെങ്കിൽ അതിന് ചുറ്റിലും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, നമ്മൾ വലത് കൈകൊണ്ട് കറണ്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യത്തക്ക രീതിയിൽ തമ്പ് വരത്തക്ക രീതിയിൽ ആ കണ്ടക്ടറിനെ പിടിക്കുക, അപ്പൊ മറ്റുള്ള വിരലുകൾ കാണിക്കുന്നതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇത് ഫ്ലെമിംഗിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. അപ്പൊ ഇതൊന്നുകൂടെ പറയാം, ലെഫ്റ്റ് ഹാൻഡ് റൂളില് ഇടത് കൈയുടെ ഈ മൂന്ന് വിരലുകൾ, മിഡിൽ ഫിംഗർ, ഫോർ ഫിംഗർ, തമ്പ്, ഇവ ഇങ്ങനെ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട് വരത്തക്ക രീതിയിൽ സ്ട്രെച്ച് ചെയ്തിട്ട് മിഡിൽ ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷനെയും ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെയും കാണിക്കുന്നെങ്കിൽ തമ്പ് കാണിക്കുന്നത് ഫോഴ്സിന്റെ ഡയറക്ഷനെ ആയിരിക്കും. ഇതാണ് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന കറണ്ട് കാരിയും കണ്ടക്ടറിന്റെ ഫോഴ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കാം. ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചുകൊണ്ട് ഈ കണ്ടക്ടറിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ, എങ്ങോട്ടാണ് അത് ഫോഴ്സ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മൂന്ന് വിരലുകൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നു, 90 ഡിഗ്രി പെർപെൻഡിക്കുലർ വരത്തക്ക രീതിയിൽ ഈ മൂന്ന് വിരലുകൾ സ്ട്രെച്ച് ചെയ്യുന്നു. സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിക്കുന്നത് നമ്മുടെ ആ ഫോർ ഫിംഗർ ആണ്. അപ്പോ ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ കാണിക്കുക. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. അപ്പൊ ഫോർ ഫിംഗർ തിരിച്ചാണ് വരേണ്ടത്, നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. അപ്പൊ ഫോർ ഫിംഗർ നമ്മൾ ഇങ്ങനെ പിടിക്കുക, ബാക്കിയുള്ള രണ്ട് വിരലുകൾ പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കണം എന്നേ ഉള്ളൂ. അത് നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് ക്ലിയർ ചെയ്യാം, അതിപ്പോ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മള് മറ്റുള്ള വിരലുകൾ ഇങ്ങനെ തന്നെ നിന്നോട്ടെ, നമ്മൾ ഫോർ ഫിംഗർ നോർത്തിൽ നിന്ന് സൗത്തിലേക്കുള്ള ഡയറക്ഷനിൽ കാണിക്കുക. അതിനുശേഷം നമുക്കറിയാം കറണ്ടിന്റെ ഡയറക്ഷൻ അറിയാം. കറണ്ടിന്റെ ഡയറക്ഷനെ കാണിക്കുന്നത് നമ്മുടെ മിഡിൽ ഫിംഗർ ആണ്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ ഇവിടെ പോസിറ്റീവ് ഇവിടെയാണ്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ കറണ്ട് പോസിറ്റീവിൽ നിന്ന് ഒഴുകി വന്ന് എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഫോർ ഫിംഗർ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ മിഡിൽ ഫിംഗറെ എന്ത് ചെയ്യണം, കറണ്ടിന്റെ ഡയറക്ഷനിൽ വെക്കുക, മുകളിൽ നിന്ന് താഴേക്കാണ്. അപ്പൊ അതിനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് താഴേക്ക് വെക്കാം. ഇപ്പൊ ഈ രണ്ട് വിരലുകളും കറക്റ്റ് ആണ് കാണിക്കുന്നത്, അതായത് ഫോർ ഫിംഗർ കാണിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. മിഡിൽ ഫിംഗർ കാണിക്കുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്, എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പൊ നമ്മുടെ തമ്പ് എങ്ങനെ നിൽക്കുന്നു നോക്കുക. തമ്പ് ഇവിടെ പിറകിലേക്ക് അല്ലെങ്കിൽ താഴേക്കാണ് നിൽക്കുന്നത്, പിറകിലേക്ക് ഇങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മൾ ഈ ബോർഡിന്റെ അല്ലെങ്കിൽ ഈ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ നമ്മുടെ ഡെസ്കിൽ വെക്കുകയാണെങ്കിൽ അത് താഴേക്ക് നിൽക്കും, ഇവിടെ ആണെങ്കിൽ പിറകിലേക്ക് നിൽക്കും. അപ്പൊ നമ്മൾ താഴേക്ക് എന്നേ പറയാവൂ, കാരണം ഇങ്ങനെയല്ല അറേഞ്ച്മെന്റ് ചെയ്യുന്നത്, നമ്മൾ അറേഞ്ച്മെന്റ് ഒരു ടേബിളിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തമ്പ് പിറകിലേക്ക്, ഈ നോർത്തിനും സൗത്തിനും താഴേക്കാണ് നിൽക്കുന്നത്. സോ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് താഴേക്ക് ആയിരിക്കും. ദ കണ്ടക്ടർ മൂവ് ഡൗൺവേർഡ്സ്, കണ്ടക്ടർ താഴേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു, ഫോഴ്സ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എങ്ങനെയാണ്, ഡൗൺവേർഡ്സ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളില് ഈ മൂന്ന് വിരലുകൾ പരസ്പരം സ്ട്രെച്ച് ചെയ്യുക, അതില് ഈ കാണിക്കുന്ന ഫോർ ഫിംഗർ ആദ്യമേ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് പിടിച്ചുകൊണ്ട് നമ്മൾ ഈ മിഡിൽ ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ താഴേക്കാണെങ്കിൽ ഇങ്ങനെ, കറണ്ട് മുകളിലേക്ക് ബിയിൽ നിന്ന് എയിലേക്കാണെങ്കിൽ ഇങ്ങനെ വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ഫോഴ്സിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇതാണ് ജെയിംസ് സോറി ഫ്ലെമിംഗിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഈ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ് ഈ ടോപ്പിക്കിൽ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു കറണ്ട് കാരിയും കണ്ടക്ടർ ഒരു ഫോഴ്സിന് അണ്ടർഗോ ചെയ്യും, ഫോഴ്സിന് വിധേയമാകും. അതൊരു പ്രിൻസിപ്പിൾ ആണ്, അത് മോട്ടോർ പ്രിൻസിപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്.
അപ്പോൾ എന്താണ് മോട്ടോർ പ്രിൻസിപ്പൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ഒരു മോട്ടോർ പ്രിൻസിപ്പൾ. അപ്പൊ എന്താണ് മോട്ടോർ പ്രിൻസിപ്പൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം എ കണ്ടക്ടർ വിച്ച് കാരിയിങ് കറണ്ട് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് അണ്ടർഗോ എ ഫോഴ്സ്. ഒരു കണ്ടക്ടർ അത് കാരിയിങ് കറണ്ട്, കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ ആണെങ്കിൽ അതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്നാൽ അതൊരു ഫോഴ്സിന് വിധേയമാകും. ഇപ്പോൾ ഇവിടെ നോർത്ത് സൗത്ത് ഡയറക്ഷനിടയിൽ മാഗ്നറ്റിക് ഫീൽഡിനിടയിൽ ഇരിക്കുന്ന ഒരു കണ്ടക്ടറാണ്, അതിൽ കറണ്ട് ഫ്ലോ ചെയ്താൽ അതൊരു ഫോഴ്സിന് വിധേയമാകും, അത് താഴേക്കോ മുകളിലോട്ടോ മൂവ് ചെയ്യും. അപ്പൊ ആ പ്രിൻസിപ്പിൾ നമ്മൾ വിളിക്കുന്ന പേര് മോട്ടോർ പ്രിൻസിപ്പിൾ എന്നാണ്. മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് ഇലക്ട്രിക് മോട്ടോറുകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന തത്വം. അപ്പോ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രിക് മോട്ടോർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. എവിടെയൊക്കെയാണ് നമ്മൾ കറണ്ടിൽ നിന്ന് ഒരു ഫോഴ്സ് ഒരു ബലം ഉണ്ടാക്കി എടുക്കുന്നത് അവിടെ എല്ലാം മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മോട്ടോർ പ്രിൻസിപ്പിളിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ഇലക്ട്രിക് മോട്ടോറുകൾ കണ്ടുപിടിച്ചത്. ഇലക്ട്രിക് മോട്ടോറുകളാണ് മനുഷ്യന്റെ ഫിസിക്കൽ എഫർട്ടിനെ, കായികാധ്വാനത്തെ ഒരുപാട് കുറയ്ക്കാൻ സഹായിച്ചിട്ടുള്ളത്. നമ്മുടെ എല്ലാ ജോലിയും എളുപ്പമാക്കിയിട്ടുള്ള, നമ്മുടെ വീടുകളിൽ തന്നെ അറിയാം മോട്ടോറുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ഈ ഉപകരണങ്ങളെല്ലാം തന്നെ നമ്മുടെ ജോലി വളരെ ലഘൂകരിച്ചിട്ടുണ്ട്. അപ്പൊ മനുഷ്യരാശിയുടെ ഈ ഫിസിക്കൽ എഫർട്ട് കുറയ്ക്കാൻ, ഒരുപാട് കായികാധ്വാനം കുറയ്ക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഉപകരണങ്ങളാണ് ഇലക്ട്രിക് മോട്ടോറുകൾ. അപ്പൊ ഇലക്ട്രിക് മോട്ടോറുകളുടെ കണ്ടുപിടുത്തം സഹായിച്ചിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് മോട്ടോർ പ്രിൻസിപ്പൽ. ഇനി നമുക്ക് ഒരു ഇലക്ട്രിക് മോട്ടോറിനെ പരിചയപ്പെടാം. ഇപ്പൊ നമ്മളൊരു ഇലക്ട്രിക് മോട്ടോറിന്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. ഇതെല്ലാം ഇലക്ട്രിക് മോട്ടോറിന്റെ ഭാഗങ്ങളാണ്. ഇതിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്നത് ഈ ബാറ്ററി മാത്രമാണ്. അപ്പൊ ഇത്രയും വരെയാണ് ഇലക്ട്രിക് മോട്ടോർ. ഇതിൽ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്ന പടമാണ് വരച്ചേക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഈ നാലെണ്ണോ. ദ മെയിൻ പാർട്സ് ഓഫ് എ ഇലക്ട്രിക് മോട്ടോർ ഈസ് ആർമേച്ചർ, ഫീൽഡ് മാഗ്നറ്റ്, സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്നാണ് പറയുന്നത്. ഇതിനെ മുഴുവൻ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റേഴ്സ്. കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് കണക്ഷനെ മാറ്റുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കമ്മ്യൂട്ടേറ്റർ. ഇവിടെ നമ്മൾ ഈ റിങ്ങുകൾ ഇങ്ങനെ ഈ ആർമേച്ചർ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ്, അത് കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ കറങ്ങുന്നതിനനുസരിച്ച് ഈ റിങ്ങുകൾ ഇങ്ങനെ മാറി മാറി വരും. ഇവിടെ ഇരിക്കുന്ന റിങ് ഇപ്പൊ ഒരു ഹാഫ് സൈക്കിൾ കറങ്ങുമ്പോൾ ഇത് ഇപ്പുറത്ത് വരും കറങ്ങി. അങ്ങനെ കണക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയും. അപ്പൊ നമ്മൾ ഇത്ര മനസ്സിലാക്കി വെക്കുക, ആർമേച്ചർ, ഫീൽഡ് മാഗ്നറ്റ്, സ്പ്ലിറ്റ് റിങ്സ് എന്ന് എഴുതാൻ കാരണം ഇവിടെ രണ്ട് റിങ്ങുകളുണ്ട്. ഫീൽഡ് മാഗ്നറ്റ്സ് എന്ന് എഴുതത്തില്ല, ഇത് രണ്ടും ഒരു മാഗ്നറ്റിന്റെ രണ്ട് പോളുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്, അല്ലാതെ അത് രണ്ട് മാഗ്നറ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് ഇവിടെ ഫീൽഡ് മാഗ്നറ്റ് ഒരെണ്ണവേ ഉള്ളൂ, രണ്ട് പോളുള്ള ഒരു മാഗ്നറ്റ് നോർത്തും സൗത്തും. അപ്പൊ ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, സ്പ്ലിറ്റ് റിങ്സ് രണ്ടെണ്ണം ഉണ്ട്, സ്പ്ലിറ്റ് റിങ് രണ്ട് റിങ്ങുകളുണ്ട്. അതുപോലെ തന്നെ സ്പ്ലിറ്റ് റിങ്ങുകൾക്ക് പവർ സപ്ലൈ കൊടുക്കണം. അതിന് നമുക്ക് ബാറ്ററിയിൽ നിന്ന് വയറുകൾ എടുത്തുകൊണ്ട് വന്ന് അവിടെ ഒട്ടിച്ചു വെക്കാൻ, ജോയിന്റ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. കാരണം ഈ ആർമേച്ചർ കറങ്ങുന്നതിനോടൊപ്പം ആരും കറങ്ങും, സ്പ്ലിറ്റ് റിങ്ങുകളും കറങ്ങും. അപ്പൊ അവിടെ നമുക്ക് വയർ ചേർത്ത് വെക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഇത് ആർമേച്ചർ കറങ്ങി സ്പ്ലിറ്റ് റിങ് കൂടെ കറങ്ങുമ്പോൾ ഈ വയറുകൾ കുരുങ്ങാനും പൊട്ടാനും കാരണമാകും. അതുകൊണ്ട് നമ്മൾ ഈ ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കുന്ന ബ്രഷുകളെന്ന് പറയുന്ന സ്പ്ലിറ്റ് റിങ്ങുകളിൽ എപ്പോഴും ഉരസിക്കൊണ്ടിരിക്കുന്ന, റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പക്ഷെ അവിടെ കോണ്ടാക്ട് ഉണ്ട്, പക്ഷെ അവിടെ കണക്ഷൻ ഇല്ല, ഡയറക്റ്റ് കണക്ട് ചെയ്തില്ല, പകരം അതിലേക്ക് കൊണ്ട് ചേർത്ത് വയ്ക്കും. അതിങ്ങനെ ഉരസിക്കൊണ്ടേയിരിക്കും, ഈ ബാറ്ററിയുടെ കണക്ഷൻ റിങ്ങുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതിനുള്ള അറേഞ്ച്മെന്റുകളെ വിളിക്കുന്ന പേരാണ് ബ്രഷുകൾ. കാർബണോ ഗ്രാഫൈറ്റോ ഒക്കെയാണ് നമ്മൾ ബ്രഷുകളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ നാല് സാധനങ്ങൾ, നാലെണ്ണമാണ് ഈ ഒരു ഡി സി മോട്ടോറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇതൊരു ഡി സി പവർ സപ്ലൈ കൊണ്ട് വർക്ക് ചെയ്യുന്ന മോട്ടോറാണ്, അതുകൊണ്ട് ഇതിന് ഡി സി മോട്ടോർ എന്നാണ് പറയുന്നത്. അതല്ലാതെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന എ സി മോട്ടോറുകളും ഉണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ, അതുപോലെ തന്നെ എ സി ഫാന്, മിക്സർ ഗ്രൈൻഡർ, ഇതിലൊക്കെ വാഷിംഗ് മെഷീൻ, ഇതിലൊക്കെ ഉപയോഗിക്കുന്ന എ സി മോട്ടോറുകളാണ്. ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടിട്ട് ഒരു ഡി സി മോട്ടോറാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഡി സി മോട്ടോറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആർമേച്ചർ, ഫീൽഡ് മാഗ്നറ്റ്, സ്പ്ലിറ്റ് റിങ്ങുകൾ, ബ്രഷുകൾ, ഇത്രയുമാണ് ഒരു മോട്ടോറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നമ്മൾ ഇതിൽ മനസ്സിലാക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ പോസിറ്റീവ് ടെർമിനലാണ്, നെഗറ്റീവ് ടെർമിനലുമാണ്. ഈ പോസിറ്റീവ് ടെർമിനലിൽ നിന്നുള്ള കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഈ ബ്രഷുകളിൽ കൂടെ, കയറി ഈ റിങ്ങിലേ കൂടെ കയറി ഈ ആർമേച്ചർ എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു അറേഞ്ച്മെന്റിലേക്ക് എത്തും. ആർമേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സോളിനോയിഡിനേക്കാൾ കുറച്ചും കൂടെ വലുതാണ്, അത്രയേ ഉള്ളൂ.
അതായത് നമ്മൾ ഒരു സോളിനോയിഡ് സോഫ്റ്റ് അയൺ പീസിന്റെ മുകളിൽ വെച്ചെടുത്തപ്പോ അതായത് സോഫ്റ്റ് അയൺ പീസിന്റെ മുകളിൽ ഒരു ലോങ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ ചുറ്റിയെടുത്ത സംവിധാനം അറേഞ്ച്മെന്റ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അത് അതിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ അതൊരു ടെമ്പററി മാഗ്നറ്റ് ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ആ അറേഞ്ച്മെന്റ് തന്നെയാണ് ഇവിടുത്തെ ആർമേച്ചർ. അതായത് ഇത് ഒരു സോഫ്റ്റ് അയൺ പീസിന്റെ മുകളിൽ ഒരു സോഫ്റ്റ് അയൺ എടുത്തിട്ട് അതിന്റെ മുകളിൽ ഒരുപാട് ഇൻസുലേറ്റഡ് കോപ്പർ വയർ ചുറ്റി 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 എടുത്ത അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ ആ കോപ്പർ വയറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ സോഫ്റ്റ് അയൺ പീസ് ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. ആ മാഗ്നറ്റ് ഇരിക്കുന്നത് മറ്റ് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതായത് ഈ രണ്ട് പോൾസിന്റെ ഇടയിലാണ്. അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡിന് ഇതിൽ നിന്നുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനിടയിലാണ് അപ്പോ ആ സോഫ്റ്റ് അയൺ എന്ന് പറയുന്ന ടെമ്പററി മാഗ്നറ്റ് ഇരിക്കുന്നത്. അപ്പോ അത് മോട്ടോർ പ്രിൻസിപ്പളിനെ അടിസ്ഥാനമാക്കി അതൊരു ഫോഴ്സിന് വിധേയമാകും. മറ്റതുപോലെ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനല്ല, ഇതിന്റെ പ്രത്യേക ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. ഇതിനുണ്ടാകുന്ന ഫോഴ്സ് ഒരു റൊട്ടേഷൻ ആയിട്ട് മാത്രമേ പുറത്തേക്ക് വരത്തുള്ളൂ. ആർമേച്ചർ ഒരു ഫോഴ്സിന് വിധേയമാകും, പക്ഷേ ആ ഫോഴ്സ് റൊട്ടേഷൻ ആയിട്ട് മാറത്തക്ക രീതിയിലാണ് ഈ സിസ്റ്റം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു സംവിധാനം ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഒരു റൊട്ടേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഈ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇതുവഴി ബ്രഷ് വഴി റിംഗ് വഴി കയറി ഇങ്ങനെ കയറി ഇതുവഴി ഇങ്ങനെ പോകും, ഇങ്ങനെ പോയി തിരിച്ചു വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വരും. നമ്മൾ ഫ്ലെമിംഗിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാ മോട്ടോർ ഇവിടെ നിന്ന് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഏത് വരണം, ഫോർ ഫിംഗർ വരണം. കറണ്ടിന്റെ ഡയറക്ഷൻ കാണിക്കുന്നത് മിഡിൽ ഫിംഗർ ആണ്, കറണ്ട് മുകളിലേക്കല്ലേ. ഇതാ ഇങ്ങനെ. അപ്പൊ ഈ ആർമേച്ചറിന്റെ ഈ ഭാഗം ബാക്കിലേക്ക് പോകും, ഈ ഭാഗം ബാക്കിലേക്ക് പോകുമ്പോ ഈ ഭാഗം മുമ്പിലേക്ക് മുകളിലേക്ക് വരും. അപ്പൊ ഇത് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും. അങ്ങനെയാണ് ഒരു ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യുന്നത്, ഇലക്ട്രിക് മോട്ടോറിന്റെ ആർമേച്ചർ കറങ്ങുന്നത്. അപ്പൊ ഈ ഇലക്ട്രിക് മോട്ടോർ ഇങ്ങനെ ആർമേച്ചർ കറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മളിവിടെ കറണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ആർമേച്ചറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും, ഇത് മാഗ്നറ്റ് ആവുകയും ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്നു കൊണ്ട് ഈ മാഗ്നറ്റ് ഒരു ഫോഴ്സിന് വിധേയമാവുകയും ചെയ്യും, അങ്ങനെ ഇത് കറങ്ങും. അപ്പൊ ഈ ആർമേച്ചറിൽ നിന്ന് ഒരു ഷാഫ്റ്റ് വഴി നമ്മൾ ആ റൊട്ടേഷനെ പുറത്തേക്ക് എടുക്കും. നമ്മൾ ഈ അരിയൊക്കെ പൊടിപ്പിക്കുന്ന മില്ലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മോട്ടോറുകൾ നമുക്ക് കാണാൻ കഴിയും. കറണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ മോട്ടോർ കറങ്ങും, ആ മോട്ടറിന്റെ ഒരു ഷാഫ്റ്റ് പുറത്തേക്ക് വന്നിരിക്കും. ആ ഷാഫ്റ്റിൽ നിന്ന് ബെൽറ്റുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ചെയിനുകൾ ഉപയോഗിച്ച് നമ്മൾ ഈ മെക്കാനിക്കൽ എനർജി, ഇവിടെ കിട്ടുന്ന എനർജി മെക്കാനിക്കൽ എനർജിയാണ്. ഈ മെക്കാനിക്കൽ എനർജിയെ നമ്മൾ പല രീതിയിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോ ഒരു ഇലക്ട്രിക് മോട്ടോറിലേക്ക് കൊടുക്കുന്ന എനർജി ഇലക്ട്രിക്കൽ എനർജിയാണ്, അത് നമുക്ക് തരുന്ന എനർജി മെക്കാനിക്കൽ എനർജിയുമാണ്. സോ ആൻ ഇലക്ട്രിക് മോട്ടോർ കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പൽ, ഏതാ പ്രിൻസിപ്പൽ എന്ന് ചോദിച്ചാൽ ഇത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പൽ മോട്ടോർ പ്രിൻസിപ്പൽ. അപ്പൊ ഇലക്ട്രിക് മോട്ടോറുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. ഇലക്ട്രിക് മോട്ടോറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്താണ്? മോട്ടോർ പ്രിൻസിപ്പൾ ആണ് ഇലക്ട്രിക് മോട്ടോറിന്റെ വർക്കിംഗ്. ആ പേരിൽ തന്നെ ഉണ്ട്, മോട്ടോർ, ഇലക്ട്രിക് മോട്ടോർ, മോട്ടോർ പ്രിൻസിപ്പൽ. ഇത് എന്ത് എനർജി എന്താ, ഇതിനകത്തുള്ള എനർജി കൺവേർഷൻ എന്താണ്, എനർജി എന്ത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, എനർജി കൺവേർഷൻ ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ഇതിന്റെ ഇമ്പോർട്ടൻ്റ് പാർട്സ്, മെയിൻ പാർട്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ആർമേച്ചർ, ഫീൽഡ് മാഗ്നറ്റ്, സ്പ്ലിറ്ററിംഗ് ബ്രഷ്. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രിക് മോട്ടോറിൽ മെയിൻ ആയിട്ട് മനസ്സിലാക്കി വെക്കാനുള്ളത്. അടുത്ത് നമുക്ക് മോട്ടോർ പ്രിൻസിപ്പളെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന മറ്റൊരു ഉപകരണത്തിലേക്ക് പോകാം. നമ്മളെല്ലാം കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമാണ് ലൗഡ് സ്പീക്കർ എന്ന് പറയും. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്? നമുക്ക് സൗണ്ട് കൂടുതൽ കേൾക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ലൗഡ് സ്പീക്കർ. വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ലൗഡ് സ്പീക്കറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ടി വിക്ക് അകത്തുണ്ട്, റേഡിയോയ്ക്ക് അകത്ത്, സി ഡി പ്ലെയറുകൾക്കകത്ത് എന്ന് വേണ്ട, നമ്മളെ ചെവിയിൽ വെക്കുന്ന ചെറിയ ഹെഡ്ഫോണുകൾക്കകത്ത് പോലും ലൗഡ് സ്പീക്കറുകളാണുള്ളത്. അപ്പൊ ഈ സ്പീക്കറുകൾ നമുക്കിവിടെ പഠിക്കാം, പല ടൈപ്പ് ഓഫ് സ്പീക്കേഴ്സ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് സ്പീക്കറുകളുണ്ട്. നമുക്കിവിടെ പഠിക്കാനുള്ളത് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. എന്തുകൊണ്ട് അത് മാത്രം പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പഠിക്കാനുള്ള മോട്ടോർ പ്രിൻസിപ്പളിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറാണ്. അതല്ലാതെ വർക്ക് ചെയ്യുന്ന മറ്റ് സ്പീക്കറുകളും വേറെയുള്ള പ്രിൻസിപ്പളിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കിവിടെ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറാണ് നമുക്ക് പഠിക്കാനുള്ളത്. കാരണം മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറാണ് മോട്ടോർ പ്രിൻസിപ്പളിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മോട്ടോർ പ്രിൻസിപ്പളിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന രണ്ടാമത്തെ ഡിവൈസ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നതാണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ.